ഓക്കേ കൂട്ടുകാരെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ക്ലോക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ആംഗിൾസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോണുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ഇവിടെ നോക്കിയേ, ഇത് ക്ലോക്കിൽ 3 മണിയാണ് കാണിക്കുന്നത് അല്ലേ, 3 o'clock കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ 90 degrees ഈ നീഡിൽസ് തമ്മിൽ, സൂചികൾ തമ്മിലുണ്ടാക്കുന്നത് 90 degrees 90 degrees. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 5 minutes, ദെൻ 10 minutes, 15 minutes, അതായത് 15 minutes ഗ്യാപ്പ്, അതായത് 3 gaps ഈക്വൽ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ഈ 3 gaps നയൻറ്റി ഡിഗ്രി വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ എത്ര വീതം ഉണ്ടാവും? 30 ഉണ്ടാവും, 30 ഉണ്ടാവും, 30, 60, 90. അപ്പം നമ്മൾ ഈ നീഡിൽ, ഈ സൂചി ഇവിടെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് 1 o'clock ആണെങ്കിൽ, 1 മണിയാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ കാണിക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 30 degrees ആയിരിക്കും. 2 o'clock ആണെങ്കിൽ, 2 മണിയാണെങ്കിൽ 30, 30, 60 ഉണ്ടാവും അല്ലേ. 3 മണിയാകുമ്പോൾ 90 degrees കിട്ടി. ഇനിയിപ്പോൾ 4 മണിയാണെങ്കിലോ, ഇവിടെയാണ് വരുന്നതെങ്കിലോ, ഇതിവിടെ വരുന്നെങ്കിൽ ഒരു 30 കൂടി കൂടും അല്ലേ. അപ്പോൾ എത്ര വരും? 120 വരും. ഇവിടെ വരുന്നെങ്കിൽ 150 അല്ലേ, ഇവിടെ വരുന്നെങ്കിൽ 180. ഓക്കെ, ഇതാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കൺസെപ്റ്റ്. അതായത് ഈ 5 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 5 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 degrees 30 degrees. ഓക്കെ, 15 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 degrees. അതിൽ നിന്ന് നമ്മൾ 5 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 degrees എന്ന് നമ്മൾ കണ്ടുപിടിക്കും. 30 degrees 5 minutes എങ്കിൽ 1 minute എന്തായിരിക്കും? 6 degrees ആയിരിക്കും അല്ലേ. അതായത് 5 minutes എന്ന് പറഞ്ഞാൽ 30 degrees. അപ്പോൾ 30 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും. അപ്പോൾ ഓരോ മിനിറ്റും 6 degrees വീതമാണ്, ഓരോ മിനിറ്റും 6 degrees വീതമാണ്. അങ്ങനെ ടോട്ടൽ 60 minutes വരും അല്ലേ. 60 minutes വരും. 60 minutes കൊണ്ട് 60 × 6 360 degrees ടോട്ടൽ വരും. ഓക്കെ, സർക്കിളാണല്ലോ. ഓരോ മിനിറ്റിനും 6 വെച്ച് നോക്കുകയാണെങ്കിൽ 360 വരും, 60 minutes കൊണ്ട്. ഓക്കെ, അതായത് 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനിടയിലുള്ള ഗ്യാപ്പുകൾ, ഒരു ഗ്യാപ്പ് വരുന്നെങ്കിൽ 1 × 30, 2 gaps വരുന്നെങ്കിൽ 2 × 30, 3 gaps ഇതിനിടയിൽ വരുന്നെങ്കിൽ 3 × 30. ആ മോഡലാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യന് 1, 4, 8 കണക്ട് ചെയ്താൽ കിട്ടുന്ന ത്രികോണത്തിൻ്റെ കോണുകൾ കണ്ടുപിടിക്കാനാണ്, ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ്. ആ മോഡൽ നമ്മൾ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ 12 ഉം 3 ഉം ഇതിൻ്റെ നീഡിൽസ് കാണിക്കുന്നത്, സൂചികൾ കാണിക്കുന്നത് 12 ഉം 3 ഉം. ഞാനൊരു പോയിൻ്റ് കൂടി എടുത്തു, ഇപ്പോൾ ഒരു 8 എടുത്തു വിചാരിച്ചു. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 3 points ഞാൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഇവിടെ 3 കണക്ട് ചെയ്യും, അതേപോലെ 8 12 കണക്ട് ചെയ്യും, 12 3 കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 3 points നമ്മൾ സെൻറ്ററിലേക്ക് കൂടി കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഓൾറെഡി ഇങ്ങനെ സെൻറ്ററിലേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്, അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കറക്റ്റ് ഈ പോയിൻ്റ് വരെ നമ്മൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ 3 points തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ആ പോയിൻ്റ് നിന്നൊക്കെ നമ്മൾ സെൻറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലോക്ക് എന്നുള്ളൊരു കൺസെപ്റ്റും ഉണ്ട്, സർക്കിൾ എന്നുള്ളൊരു കൺസെപ്റ്റും ഉണ്ട് അല്ലേ. സർക്കിളിൻ്റെ സെൻറ്റർ ആംഗിൾ ടോട്ടൽ നമുക്കറിയാം 360 ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു വെച്ച കൺസെപ്റ്റ് പ്രകാരം ഈ സെൻറ്ററിൽ ഉണ്ടാവുന്ന ആംഗിൾ, അതായത് ഇതൊരു ആർക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം, ഇതൊരു ചാപമായിട്ട് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ആംഗിളാണിത്, കേന്ദ്രകോണാണ്. ഇത് എത്രയാണ് ഉണ്ടാക്കുന്നത്? അതിൻ്റെ നേരെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ 90 degrees എന്ന്, 90 degrees നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? 45 degrees ആയിരിക്കും, 45 degrees ആയിരിക്കും. ഓക്കെ, ഇവിടെ 90 ആയത് എന്തുകൊണ്ടാണ് നമുക്കറിയാം, ഇവിടെ 30, 60, 90 അല്ലേ. ഈ ഓരോ ഗ്യാപ്പും 30 വീതം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ 90 വരുന്നത്, സെൻറ്റർ ആംഗിൾ 90. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? അതിൻ്റെ പകുതി 45 ഉണ്ടാവും. അതേപോലെ ഇവിടെ എത്ര സെൻറ്റർ ആംഗിൾ വരാൻ നോക്കാം നമുക്ക്, ഇവിടുത്തെ ആംഗിൾ എത്ര നോക്കാം. ഇവിടെ നോക്കിയേ, 30, 60, 90, 120. ഇവിടെ 120 ഉണ്ടാവും. ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും? 120 ആയിരിക്കും. ഇവിടെ 120 ആണെങ്കിൽ ഈ ആർക്കിൻ്റെ
സെൻറ്റർ ആംഗിളാണ് ഈ 120. അതിനെ നേരെ ഹാഫ് ആയിരിക്കും അത് ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് മറു ചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇത് ഈ രണ്ട് എൻഡെന്നും സെൻറ്ററിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിളാണ്. അതിൻ്റെ പകുതിയായിരിക്കും ഈ രണ്ട് എൻഡെന്നും ഇവിടേക്ക് ഉണ്ടാക്കുന്ന ആംഗിള്. അപ്പോൾ ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 60 ആയിരിക്കും. ഇവിടുത്തെ കോണ് നമുക്ക് 60 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോണ് 60 ആണ് വന്നത്, ഇവിടെ 90 ആയതുകൊണ്ട് ഇവിടെ 45 ആണ് വന്നത് അല്ലേ. രണ്ട് ആംഗിൾ കിട്ടിയാൽ മൂന്നാമത്തെ കാണാം, അല്ലെങ്കിൽ നമുക്കിവിടെ ഇതും ഇങ്ങനെ കണ്ടുപിടിക്കും. ഇവിടെ 30 ആണ്, 60 ആണ്, 90 ആണ്, 120 ആണ്, 150 ആണ്. അപ്പോൾ ഇത് 150 ഉണ്ട്. ഈ സെൻറ്ററിൽ ഉണ്ടാവുന്ന ആംഗിൾ എത്ര ഉണ്ടാവും? 150 ഉണ്ടാവും. ഇത് 150 ആണ്, ഇത് നമുക്ക് 120 കിട്ടിയതുപോലെ ഇത് 150 ആണ്. അപ്പോൾ ഈ ആർക്ക്, ഈ ഒരു ചാപം സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 150. അപ്പോൾ ഈ ആർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? അതിൻ്റെ പകുതി, 150 പകുതി എത്ര ആയിരിക്കും? 75. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 75 ആയിരിക്കും. അപ്പോൾ ഈ ട്രയാംഗിളിൻ്റെ മൂന്ന് ആംഗിൾസ് നമുക്ക് കിട്ടി, 45, 75, 60. ഓക്കെ, അപ്പോൾ ഇതേ മെത്തേഡിലാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 1, 4, 8 ഇത് തമ്മിൽ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ട്രയാംഗിൾ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിൾസാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ത്രികോണത്തിൻ്റെ കോണുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇവിടെ നോക്കിയാൽ നമ്മൾ 1, 4, 8 നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. 1, 4, 8 അപ്പോൾ ഒരു ട്രയാംഗിൾ വന്നിട്ടുണ്ട്. ഈ ട്രയാംഗിളിൻ്റെ ആംഗിൾസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ സെൻറ്റർ ആംഗിൾ ആദ്യം മാർക്ക് ചെയ്യാം, കേന്ദ്ര കോണുകൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ മൂന്ന് കോർണറിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ 1, 2, 3 മൂന്ന് ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ. മൂന്ന് ഗ്യാപ്പിലും 30 വീതമല്ലേ വരിക, 30 വീതമല്ലേ വരിക. അപ്പോൾ 30, 60, 90. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും ഉണ്ടാവുക? 45, 45 ഡിഗ്രി. ഇതിന് നേരെ പകുതി ആയിരിക്കും. ഓക്കെ, ഹാഫ് ദി സെൻറ്റർ ആംഗിൾ, കേന്ദ്ര കോണിൻ്റെ പകുതി എന്ന് റീസൺ എഴുതിയാൽ മതി. അടുത്തത് ഇവിടെ ഈ ഒരു സെൻറ്റർ ആംഗിൾ എത്ര നോക്കണം. ഇവിടെ എത്രയാണ്? 1, 2, 3, 4 ഗ്യാപ്പ് വരുന്നുണ്ട്. 4 × 30 120 വരും അല്ലേ. 30, 60, 90, 120. അപ്പോൾ ഇവിടെ 120 വരും. അപ്പോൾ ഇത് സെൻറ്റർ ആംഗിളാണ് അല്ലേ. ഇതിൻ്റെ ഹാഫാണ് ഇവിടെ വരിക. ഇവിടുത്തെ ആംഗിൾ എത്ര ഉണ്ടാവും? 120 പകുതി 60 ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടുത്തെ ആംഗിൾ നോക്കാം. രണ്ടാംഗിൾ കിട്ടിയാൽ നമുക്ക് മൂന്നാമത്തെ ഈസി ആയിട്ട് 180 ലെസ് ചെയ്താൽ കിട്ടും അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം, 30, 60, 90, 120, 150. അപ്പോൾ ഈ ആംഗിൾ എത്ര ഉണ്ടാവും? 150 ഉണ്ടാവും. 150 ആണെങ്കിൽ ഇവിടെ 75. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ വന്നിട്ടുള്ളത് അല്ലേ. നേരത്തെ നമ്മൾ പൊസിഷൻ ഒന്ന് മാറ്റി പിടിച്ചു. ഇവിടെ 1 ഉം 4 ഉം ആയിരുന്നെങ്കിൽ ഇവിടെ 12 ഉം 3 ആണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ആംഗിൾ തന്നെയാണ് ഇവിടെയും വരിക. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയ ആംഗിൾസ് ഏതൊക്കെയാണ്? 1, 60 ഡിഗ്രി വരുന്നുണ്ട്, 45 ഡിഗ്രി വരുന്നുണ്ട്, 75 ഡിഗ്രി വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ട്രയാംഗിളുടെ ആംഗിൾസ് ആയിട്ട് കിട്ടുന്നത്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങളോട് അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇക്വലേറ്റർ ട്രയാംഗിൾസ് ഇതേപോലെ എത്ര വരയ്ക്കാൻ പറ്റും, സമഭുജ ത്രികോണങ്ങൾ എത്ര വരയ്ക്കാൻ പറ്റും. സമഭുജ ത്രികോണങ്ങൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, സമഭുജ ത്രികോണങ്ങളാണെങ്കിൽ അതിൻ്റെയൊക്കെ കോണുകൾ എത്ര വീതമായിരിക്കും? എല്ലാ കോണുകളും 60 വീതം ഉണ്ടാവുക അല്ലേ. എല്ലാ കോണുകളും 60 വീതം ഉണ്ടാവും. എല്ലാ ആംഗിൾസും 60 വീതം വരണമെങ്കിൽ സെൻറ്റർ ആംഗിൾസൊക്കെ കേന്ദ്ര കോണുകളൊക്കെ അതിൻ്റെ ഇരട്ടി ഡബിൾ വരണ്ടേ. അപ്പോൾ എത്ര വീതം ഉണ്ടാവും? 120 വീതം ഉണ്ടാവും. എല്ലാ കോണുകളും 120 വീതം. 120 ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1
2, 3, 4. അപ്പോൾ 4 ഗ്യാപ്പിൽ പോയിൻ്റുകൾ ഇങ്ങനെ എല്ലായിടത്തും മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെയൊക്കെ 120 ഡിഗ്രിയാണ് വരിക. അങ്ങനെ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇക്വിലേറ്റർ ട്രയാങ്കിൾസ് വരയ്ക്കാൻ പോകണം, അതായത് സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാൻ പോകണം. നമ്മൾ ഒരു പോയിൻ്റ് ഫസ്റ്റ് 12 മാർക്ക് ചെയ്തു. നമ്മളിപ്പോൾ പഠിച്ചത് പ്രകാരം നമുക്ക് ഇക്വിലേറ്റർ ട്രയാങ്കിൾസ് 60 ഡിഗ്രി വരണമെങ്കിൽ കേന്ദ്രകോണം 120 ഡിഗ്രി വരണം അല്ലേ. അതായത് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി വരണമെങ്കിൽ 1, 2, 3, 4 നാല് ഗ്യാപ്പ് വരണം അല്ലേ. അപ്പോഴല്ലേ 30, 60, 90, 120 ഇവിടെ വരണം. അപ്പോൾ അടുത്തൊരു പോയിൻ്റായിട്ട് നമുക്ക് ഇവിടെ എടുക്കാം, ഒരു പോയിൻ്റ് ഇവിടെ എടുക്കാം. പിന്നെ അടുത്തെന്തായിരിക്കും? വീണ്ടും ഒരു 1, 2, 3, 4 നാല് ഗ്യാപ്പ് വരുന്ന രീതിയിൽ, അതായത് 30, 60, 90, 120 ഇങ്ങനെ വരണം. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. നോക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്, നമുക്കൊരു ഇക്വലായിട്ട് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ കിട്ടുന്നതൊക്കെ 120 വീതമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്നതൊക്കെ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ സെൻറ്റർ ആംഗിൾ മാർക്ക് ചെയ്യുന്നില്ലേ നമ്മൾ, കാരണം നമുക്ക് ഇതിൽ ഇനിയും പിക്ചേഴ്സ് വരക്കാനും എല്ലാം കൂടി സെൻറ്റർ ആംഗിൾ ഒക്കെ കൂടി വരച്ച് കഴിഞ്ഞാൽ ആകെ ഒക്കെ കൂടി ആകെ നാശമാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇത് ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ആംഗിൾ സെൻറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 ഡിഗ്രി ഉണ്ടാവും. 2 ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ, അതായത് 10 മിനിറ്റ്സ് അല്ലേ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെ 60 ഡിഗ്രി ഉണ്ടാവും. 3 ഗ്യാപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ഉണ്ടാവും. 4 എണ്ണം വരുമ്പോൾ 120 ഉണ്ടാവും. അങ്ങനെ 4 എണ്ണം വീതം ഗ്യാപ്പിൽ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്, 120 വീതം നമുക്ക് സെൻട്രൽ ആംഗിൾ കിട്ടും. സെൻട്രൽ ആംഗിൾ 120 ആണെങ്കിൽ ഇവിടെ 60 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇനി മറ്റൊന്ന് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത പോയിൻ്റ് എവിടെ വരിക? 1, 2, 3, 4 ഇവിടെ വരും അല്ലേ, 5 വരും. പിന്നെ ഇവിടുന്ന് 1, 2, 3, 4 നാല് ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്തും, അതായത് 30, 60, 90, 120. ഓക്കെ, അപ്പോൾ 1, 5, 9 വരും അടുത്ത്. ഓക്കെ, അപ്പോൾ അതും കറക്റ്റായിട്ടുണ്ട്, ഇതും ഇക്വലായിട്ട് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്, സമഭുജ ത്രികോണമായി. ഇനി നമുക്ക് 2 സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്താൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി 120 ഡിഗ്രി. അപ്പം അടുത്ത പോയിൻ്റ് ഇവിടെ വരണം. വീണ്ടും 30, 60, 90, 120 അടുത്ത പോയിൻ്റ് ഇവിടെ വരണം. ഇവിടെ സെൻറ്റർ ആംഗിൾ നമുക്ക് 120 കിട്ടും. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ കോണെത്ര കിട്ടും? 60 കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തത് കൂടി കിട്ടിയിട്ടുണ്ട്, മൂന്നാമത്തും കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇതും ഇക്വലായിട്ട് ട്രയാങ്കിൾ ആണ്. ഇനി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇനി ആകെ നമുക്ക് ബാലൻസ് വരുന്നത് 3, 7, 11 അല്ലേ. 3 എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു 30, 60, 90, 120 കറക്റ്റാണ്. ഇവിടുന്ന് അടുത്തത് 30, 60, 90, 120 റെഡിയാണ്. ഓക്കെ, ഇനി ഇതുകൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് കിട്ടി. ഓക്കെ, ഇപ്പോൾ നമുക്ക് അടുത്തതും കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ നിങ്ങൾ സെൻറ്ററിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സെൻറ്റർ ആംഗിൾ എത്ര വീതം ഉണ്ടാവും? എല്ലാം 120 വീതം ഉണ്ടാവും. ഇതൊക്കെ 60 ഡിഗ്രി വീതം നമുക്ക്. ഓക്കെ, എത്ര നമുക്ക് വരയ്ക്കാൻ പറ്റി? 12 സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ആദ്യം വരച്ചു, 1 സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്തൊന്ന് വരച്ചു 2 എണ്ണം, പിന്നെ 3 സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന്, 2 സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് വരച്ചു, 3 സ്റ്റാർട്ട് ചെയ്തിട്ടും അല്ലേ. 4 വീണ്ടും പഴയ തന്നെയല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ഡിഫറെൻ്റ് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്ത അതിന് വേണ്ടിയാണ്, കൺഫ്യൂഷൻ വരായിരിക്കാൻ വേണ്ടി 4 പിക്ചറെ നമുക്ക് വരയ്ക്കാൻ പറ്റിയത് അല്ലേ. അപ്പോൾ 4 എണ്ണമാണ് നമുക്ക് ഇതേപോലെ വരയ്ക്കാൻ പറ്റുക, 4 ഇക്വിലേറ്റർ ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എന്തെഴുതാം? 4 ഇക്വിലേറ്റർ ട്രയാങ്കിൾസ്, 4 സമഭുജ ത്രികോണങ്ങൾ. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ.